മനോരമ ന്യൂസ് കോൺക്ലേവ് 2023 ഒക്ടോബർ 19-ന്. എടാ നോക്കണ, നമ്മള് ഒരു അമ്മ പെറ്റ മക്കളെ പോലില്ലേ? നോക്ക് നമ്മൾ ഡ്രസ്സ് നോക്ക്. ചെറിയമ്മയുടെ മോടെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന പിള്ളേര് ഒരേപോലെ കുളിപ്പിച്ച് കുറിയൊക്കെ തൊട്ട് ഉടുപ്പൊക്കെ നിർത്തിയിരിക്കാമോ? ഉർവേശ് ചേച്ചിയും ജഗദീഷ് ചേട്ടനും നമ്മുടെ ഫ്ലോറിൽ വന്നിരുന്ന രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടു ദിവസം നിങ്ങൾ എൻജോയ് ചെയ്തോ? തീർച്ചയായിട്ടും. ഒട്ടും അത് കുറവ് പറയാൻ പറ്റില്ല. ചില എപ്പിസോഡുകൾ പുതിയതായിട്ട് വരുന്നവർക്ക് ചെറിയ ചെറിയ കുറവുകൾ കണ്ടാലും നമുക്കതൊരു അവരോട് എന്താ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കുറെ കാര്യങ്ങൾ നമുക്കറിയാവുന്ന പങ്കുവെക്കാൻ പറ്റുമല്ലോ. എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല സത്യത്തിൽ. നമ്മുടെ യവനും കവിനും വീണ്ടും വന്ന് തകർത്ത് വാരി ബമ്പർ വാങ്ങിച്ചോണ്ട് പോയി. ഈ പെർഫോമൻസിന്റെ കാര്യത്തില് ആര് പെർഫോം ചെയ്യുന്നു, എങ്ങനെ പെർഫോം ചെയ്യുന്നു, എന്ത് പെർഫോം ചെയ്യുന്നു, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഇവിടെ ആര് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ കൊച്ചുകുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട്, വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പെർഫോം ചെയ്യുന്നുണ്ട്. ജീവിതത്തിന്റെ പല തുറകളിൽ നിന്നും വന്നവര് അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നതിന്റെ ഇടയിലാണ് ഇവിടെ വന്ന് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി ഈ സ്കിറ്റൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആരവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിനൊരു പ്രഥമ പരിഗണന കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവരവതരിപ്പിക്കുന്നതിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണടയ്ക്കണം. എന്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതിന് നിങ്ങളുടെ ജഡ്ജ്മെന്റ് പലപ്പോഴും വളരെ കറക്റ്റ് ആണ്. അത് അടുത്ത പരിപാടി മെച്ചപ്പെടുത്താൻ അവരെ സഹായിക്കും. എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് ഗ്രൂമേഴ്സിന്റെയും നിങ്ങളുടെ സഹായത്തോടെ അവർക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ തുടർന്നുള്ള എപ്പിസോഡ്സ് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. ഇതാണ് എനിക്ക് തോന്നിയത്. അല്ല, ജഡ്ജസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എങ്കിലും പറയേണ്ടത് പറയണമല്ലോ. കാരണം ഇത്രയും നല്ലൊരു ഒരു വളരെ സൗഹൃദപൂർവം ഒരു ഒട്ടും ഒരു ഗൗരവമായിട്ടല്ലാതെ എന്നാലും പറയേണ്ടത് പറയേണ്ടിടത്ത് വേണ്ട രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ കുറേ പേരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റി. അത് നിങ്ങളെ നല്ലൊരു ഗുരുക്കന്മാരായിട്ട് തന്നെ നിന്നു. അത് വേണം. അത് ചെറിയ കാര്യങ്ങൾ സമ്മാനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയ സമ്മാനമാണെങ്കിലും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഭവങ്ങളുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മുടെ കാർത്തിക് ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഭയങ്കര മനസ്സിലായി. കാർത്തിക്കും സൂര്യയും കൂടെ ചേർന്ന് അങ്ങോട്ട് നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കുറെ കാലത്തിന് ശേഷം ജഗദീഷേട്ടൻ പാടാത്ത ഒരു സ്റ്റേജ് കണ്ട. എന്തൊരു ജഗദീഷേട്ടൻ, ജഗദീഷേട്ടൻ ഒരിക്കലും പക്വത വരരുത്. ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഇതാരെങ്കിലും പറയാൻ ഞാൻ കാത്തിരിക്കേ. ഉർവശിയാണ് ആദ്യം റിക്വസ്റ്റ് ചെയ്തത്. അപ്പൊ ഉർവശിയെ കുറിച്ചുള്ള ഒരു പാട്ട്. ഉർവശിയെ കുറിച്ച് ഏത് നായകനും നായികയെ കുറിച്ച് പാടാവുന്ന പാട്ട്. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവളോവ്യം, മാതങ്ങളിൽ അവൾ മാർഗഴി, മലർകളിലെ അവൾ മല്ലികൈ. ഹിന്ദിയിലാണെങ്കില് 14-ാം രാവിലെ ചന്ദ്രനാണോ സൂര്യനാണോ എന്നർത്ഥം വരുന്ന നമ്മുടെ ബോംബെ രവി, രവി സാബ് ട്യൂൺ ചെയ്ത പാട്ടുണ്ട്. ചൗദവേ കച്ചാന്ദ് ഹോ യാഫ്താബ് ഹോ ജോ ഭീ ഹോ തും ഖുദാ കേ കസം ലാജവാബ് ഹോ ചൗദവേ കച്ചാന്ദ് ഹോ. സൂര്യൻ ചന്ദ്രനാണോ സൂര്യനാണോ? അപ്പൊ ഇതിന്റെ തുടർന്ന് പറഞ്ഞു ചെഹരാ ഹേ ജൈസേ ജീല മേ ഹസ്താ ഹുവാ കമൽ യാ സിന്ദഗി കേ സാജ് പേ ഛേഡീ ഹുയി ഗസൽ ജാനേ ബഹാർ തും കിസി ശായിർ കാ ഖ്വാബ് ഹോ ചൗദവീ കാ ചാന്ദ് ഹോ. നല്ല പാട്ട്, സൂപ്പർ പാട്ട്, സൂപ്പർ. അത് വിതൗട്ട് ഓർക്കസ്ട്ര കേട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. ഉർവശി ഉള്ളപ്പോ എന്തിനാ ഓർക്കസ്ട്ര?